വിസ്ഡം തട്ടിപ്പിന്റെ പുതിയ ഒരു അധ്യായമാണിത്. ആർത്തവകാരികളായ സ്ത്രീകൾക്ക് മുസ്ഹഫ് സ്പർശിക്കാതെ ഖുർആൻ പാരായണം ചെയ്യാം. വാസ്തവത്തിൽ അയലുകാരികൾ ആർത്തവകാരികളായ സ്ത്രീകൾ ഖുർആൻ ഓതാൻ പാടില്ല. ദിക്കർ, മറ്റു അത്യാവശ്യത്തിനായി ഓതുന്ന ഫലക്ക്, നാസ്, വാഹനത്തിൽ കയറുന്ന ദിക്കർ ഒഴികെ ബാക്കിയുള്ള ഖുർആൻ എന്ന നിലക്ക് ഒന്നും അയലുകാരികൾ ആർത്തവകാരികളായ സ്ത്രീകൾ ഓതാൻ പാടില്ല, പാരായണം ചെയ്യാൻ പാടില്ല. ഇത് എത്രയോ മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായ അധ്യായം തന്നെ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മാജ ഫിൽ ജുൻബി വലഹായി അന്നഹു മാ ലാ യഖ്റഅനിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന അധ്യായം തന്നെ ഒരുപാട് ഒരുപാട് മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇവർ തന്നെ അംഗീകരിക്കുന്ന ഹംബലി മദാബിലെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതൻ ഇബ്നു ഖുദാമ റഹിമഹുള്ള അവിടുത്തെ മുഖനിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഹൈലുകാരികളും ജനാബത്തുകാരികളും നിഫാസുകാരും മറ്റു വലിയ അശുദ്ധിക്കാരും ഒന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അതിനപ്പുറത്ത് അതിന് തുടർന്നതേയും പറയുന്ന ഒരു കാര്യമുണ്ട്. أن النبي صلى الله عليه وسلم لم يكن يعجبه أو يعجزه عن قراءة القرآن شيء ليس الجنابة. حبيبي رسول الله صلى الله عليه وسلم തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തടസ്സം വലിയ അശുദ്ധി മാത്രമായിരുന്നു. അതായത്, വലിയ അശുദ്ധിയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാതിരുന്നത്. അപ്പോൾ വലിയ അശുദ്ധിയാണ് ഹൈള്, ജനാബത്തും വലിയ അശുദ്ധിയാണ് എന്നതുപോലെ തന്നെ വലിയ അശുദ്ധിയാണ് ഹൈളും വലിയ അശുദ്ധിയാണ്. അത് വളരെ വ്യക്തമായി തന്നെ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നു. കാരണം പലരും ഉന്നയിച്ചേക്കാം, ഇത് ജനാബത്തിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസല്ലേ, ഹൈള് ഇവിടെ പരാമർശമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ കാര്യം ജനാബത്തിൻ്റെ വിഷയത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, സ്ഥിരീകരിക്കപ്പെട്ടാൽ അയലുകാരിയുടെ വിഷയത്തിൽ എന്തായാലും ഹറാമു തന്നെയാണ്. കാരണം ലിഅന്ന ഹദസ അഖദു, അവളുടെ ഹൈളെന്ന അശുദ്ധി അതിശക്തമാണ്. അതുകൊണ്ടാണ് പലതും അവൾക്ക് ഹറാമായത്, ഇതും അവൾക്ക് ഹറാമാണ്. ജനാബത്തും ഹൈളും രണ്ടും ഒരേ വിഷയമാണ്, രണ്ടും ഒരേ വിഷയമാണ് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ഉന്നയിച്ചേക്കാം ചില ന്യായങ്ങളുണ്ട്. എന്താണ്? ഹൈലുകാരിക്ക് ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഖുർആൻ മറക്കാൻ ഇവിടെ സാധ്യതയുണ്ടല്ലോ, ഖുർആൻ മറന്നു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഹൈലുകാരിയുടെ സന്ദർഭം, സമയം, ഹൈലിൻ്റെ പിരീഡ് അത് ദീർഘമായ പിരീഡാണ്, ആ സമയത്ത് ഖുർആനങ്ങ് മറന്നുപോയാലോ എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ ഉദ്ധരിക്കുന്നതിൽ ഇമാം നവവി റഹ്മഉള്ള, ഷെയ്ഖുൽ ഇസ്ലാം മുഹയ്യദ്ദീൻ അൽ ഇമാമുൻ നവവി റഹ്മഉള്ള അവിടുന്ന് ശറഉൽ മുഹദ്ദബിൽ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. വഅമ്മാ ഖൗഫുൻ നിസിയാനി ഫനാദിറുൻ, ഖുർആൻ മറന്നു പോവുക എന്നുള്ള ഭയമൊക്കെ അത് വിരളമാണ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഫഇന്ന മുദ്ദത്തൽ ഹൈലി ഗാലിബൻ തിസ്അത അയ്യാമി ഔ സബഅ, ഹൈലിൻ്റെ പിരീഡ്, സന്ദർഭമെന്ന്, സമയമെന്ന് പറഞ്ഞാൽ, കാലാവധി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസമാണ്. അങ്ങനെയാകുമ്പോൾ ലായുസ ഗാലിബൻ ഫി ഹാദിൽ ഖദർ, ഈ ഒരു സന്ദർഭത്തിൽ മിക്കവാറും ഖുർആനൊന്നും മറന്നു പോകാൻ സാധ്യതയൊന്നുമില്ല. ലിയന്ന ഖൗഫൻ നിസിയാനി യൻതഫി ബി ഇംറാരിൽ ഖുർആനി അലൽ ഖൽബ്, ഈ ഒരു ഭയം ഖുർആൻ മനസ്സിൽ പാരായണം ചെയ്യൽ കൊണ്ട് അത് ഇല്ലാതെയായി പോകുന്നതാണ്. കാരണം മനസ്സിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഉലമായിൽ ആരും പറയുന്നില്ല. മനസ്സിൽ എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ് എന്നാണ് ഇമാം നവവി റഹിമഹുള്ള ഷറഉൽ മുഅദ്ദബിൽ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള പറഞ്ഞതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി ഉദ്ധരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ മദ്ഹബില്ലാതെ ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ്. വ്യക്തമായി പറയണം, നിങ്ങൾ ഏത് മദ്ഹബിലാണ് വിശ്വസിക്കുന്നത് എന്ന്, ഏത് മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ഹംബലി മദ്ഹബാണെങ്കിൽ ഹംബലി മദ്ഹബിലെ പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഖുദാമ റഹിമഹുള്ള. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഖുർആൻ ഹൈലുകാരിയായ സ്ത്രീകൾക്ക് ഓതാൻ പാടില്ല, ഹറാമാണ് എന്നുള്ളത്.
ഷാഫി മദ്ഹബ് ആണെങ്കിൽ ഷാഫി മദ്ഹബും ആ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ന്യായവുമായി ഞങ്ങൾ വരാം. പക്ഷേ നിങ്ങളൊരു മദ്ഹബുമില്ലാതെ കേവലം അജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലുൽമത്ത് ഒരു ഇരുളിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.